ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റഹീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ട്രഡീഷണൽ സ്നാക്കാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്ന ഒരു പലഹാരമാണ് അരിയിരം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? അതിനായി നന്നായി തുഴച്ചെടുത്ത ബൗളിലേക്ക് 3 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നല്ല ജീരകവും 6 ഏലക്കയുമാണ്. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് നാളികേരമാണ്. നാളികേരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറുക്കുകയോ ചെയ്യാം. ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 4 കപ്പ് ശർക്കരപ്പാനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 കപ്പ് അളവാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനിയിലേക്ക് മിക്സ് ചെയ്ത് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ പത്തിരിക്ക് പൊടി വട്ടുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്ക് കുഴക്കുന്ന അതേ പരുവം തന്നെയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അടിച്ചേക്കണം. വീണ്ടും കൂടെ തന്നെ ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്തോളൂ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അങ്ങനെ നമ്മളിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിയിരപ്പത്തിന് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതുപോലൊരു ബോളാക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സെൻട്രലായി ഒരു ഹോളാക്കി കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ അരിയിരം ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ അരിയിരമെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കി അരിയിരപ്പം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിരം ഫ്രൈ ചെയ്യാനായി ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരിയിരം ഒരു സൈഡ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അരിയിരപ്പം കംപ്ലീറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയുള്ളൂ. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.